റോഡ് പ്രവൃത്തിയിലെ അപാകത. ജനങ്ങൾ പ്രതിഷേധം അതിൽ തീർത്തു. വളക്കൈക്കൊയ്യം വേളം റോഡ് നവീകരിക്കുന്ന പ്രവൃത്തിക്ക് സർക്കാർ 11 കോടി രൂപ അനുവദിച്ചതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. ഈ റോഡിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്ന വളക്കൈ ചോലക്കുണ്ടം ഭാഗത്ത് ഡ്രെയിനേജ് നിർമ്മിക്കാതെയും റോഡ് ഉയർത്താതെയുമുള്ള പ്രവൃത്തി നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനമത തീർത്തത്. നമുക്കറിയാം, വളക്കൈ ചെമ്പന്തൊട്ടി റോഡ്, അതുപോലെ കുറുമാത്തൂർ തേർലായി തേർതല റോഡ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഒരു PW റോഡാണ് വളക്കൈ കൊയ്യം വേള റോഡ്. ഈ റോഡ് വളരെ കാലമായി ശോചനീയമായി കിടക്കുന്നു. നവീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഫണ്ട് അനുവദിച്ചത്. 11 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ഈ റോഡിൻ്റെ നവീകരണ പ്രവൃത്തിയുമായി അനുവദിച്ചിട്ടുള്ളത്. പ്രവൃത്തി തുടങ്ങി ജനങ്ങളെല്ലാം ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ഈ റോഡിൽ മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുന്ന ചോലക്കുണ്ടം ഭാഗത്ത് ഡ്രെയിനേജ് ഇല്ലാതെ പണി പൂർത്തീകരിച്ച് പോകാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലരും പറയും, പല ആളുകളും പറയാറുണ്ട്, എവിടെയൊക്കെ ഡ്രെയിനേജ് വേണ്ടത്, എവിടെയൊക്കെയാണ് റോഡ് നവീകരണത്തിന് മറ്റുള്ള കൽവർട്ട് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം, അത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഡ്രെയിനേജ് ഇല്ലാത്തത് എന്നുള്ള തെറ്റായ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താനൂർ ബോട്ടപകടത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് പ്രതിഷേധം തുടങ്ങിയത്. പ്രതിഷേധ മതിലിൽ 100 കണക്കിനാളുകൾ പങ്കെടുത്തു. ബഷീർ ചോലക്കുണ്ടം സ്വാഗതം പറഞ്ഞു. KK മൊയ്തു അധ്യക്ഷനായി. വാർഡ് മെമ്പർ മൂസാൻകുട്ടി തേറലായി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാസർ വളക്കൈ, സലാം NB, ഹാമിദ് മാസ്റ്റർ, ഷാജി KJ, സയ്യിദ്, നൗഫൽ എന്നിവർ നേതൃത്വം നൽകി. ഈ റോട്ടിൽ ഏറ്റവും അത്യാവശ്യമായ ഓവുചാൽ വേണ്ട ഒരു സ്ഥലമാണ് ഈ ചോലക്കുണ്ടം ഭാഗം. ചെറിയ മഴ പെയ്താൽ പോലും റോഡ് തോടായി മാറുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ പണി ഏകദേശം പൂർത്തിയായി. അടുത്ത ദിവസം തന്നെ താരങ്ങി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പറയുന്നത് ഇവിടെ ഓവുചാലില്ല എന്നാണ്. അതിനെപ്പറ്റി ഞങ്ങൾ PDF അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫണ്ട് കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കോമാനപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഈ ഏരിയയിലുള്ള കമ്മിറ്റിയുമായി യോഗം ചേർന്നു. അന്ന് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത് ഇനിയൊരു ഓവചാല എവിടെ എടുക്കുന്നുണ്ടോ, ഫസ്റ്റ് ചോളക്കുണ്ടം എടുക്കും എന്ന് പറയുണ്ടായി. അങ്ങനെ ആ മീറ്റിങ്ങൊക്കെ തീരുമാനം ഇറങ്ങുകയാണ്. വീണ്ടും ഇപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കൊയ്യത്തും വടക്കേ ടൗണിലൊക്കെ ഓവചാലിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ അപ്പോൾ ശക്തമായ പ്രതിഷേധമായി ഈ ചോളക്കുണ്ട യോഗക്കൂട്ടായ്മ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇനി ഇവിടെ ഒരു ജനമതിൽ ഞങ്ങൾ തീർത്തിട്ടുള്ളത്. ഈ ചോളക്കുണ്ടുള്ള എല്ലാവരും കൂടി ജനമതിൽ തീർത്തിട്ടുള്ളത്.